മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും വിധിയെഴുത്ത്. മധ്യപ്രദേശിൽ പോളിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ 8 മണിക്കായിരിക്കും പോളിംഗ് തുടങ്ങുക. 230 മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായിട്ടാണ് മധ്യപ്രദേശിൽ വിധിയെഴുത്ത് നടക്കുന്നത്. ഛത്തീസ്ഗഡിൽ ഇന്നിപ്പോൾ 2-ാം ഘട്ട പോളിംഗ് ആണ്. 70 സീറ്റുകളിലുമാണ് അവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രനുണ്ട്. ധനേഷ്, ഗുഡ് മോർണിംഗ്. മധ്യപ്രദേശിൽ മാറ്റം എന്നുള്ള ഒരു സ്ലോഗൻ, അതാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടത്. അത് മുന്നിൽ കണ്ടുള്ള പ്രചാരണ തന്ത്രങ്ങൾ ബി ജെ പി ആവിഷ്കരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു രാഷ്ട്രീയ ചിത്രം എന്താണ് എന്നുള്ളത് മധ്യപ്രദേശിന്റെ ഫലത്തോടുകൂടി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? ശാലിനി, 230 സീറ്റുകളിലേക്കായുള്ള തെരഞ്ഞെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഗ്വാളിയാർ ഈസ്റ്റ് മണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിലാണ്. രാവിലെ തന്നെ ഇത് നഗരമേഖലയാണ്, അതുകൊണ്ട് തന്നെ വലിയ ക്യൂ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ആളുകളൊക്കെ തന്നെ വോട്ട് ചെയ്ത് രാവിലെ മടങ്ങുന്ന ഒരു സാഹചര്യമാണ്. പലരിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ കുട്ടികളെയൊക്കെ ആയിട്ട് ആളുകൾ വോട്ട് ചെയ്യാനെത്തിയ ഒരു സാഹചര്യമാണ്. വലിയ സുരക്ഷയൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വോട്ട് ഡാൽ ദിയാ യെസ് ബാർ ബി ജെ പി കോൺഗ്രസ് സബ് ജാദ ഫൈറ്റ് തോ ഗ്വാളിയർ പി ബി ഫൈറ്റ് തോ बिल्कुल फाइट है बराबर से. तो आप वोट डाल दिया तो कौन सी पार्टी आ जाएगा? कुछ पता नहीं, मालूम चलेगी कौन सी आती है. അപ്പോൾ ഏതായാലും ഈ ഒരു കുടുംബത്തെ ഞാനിപ്പോൾ ഇവിടെ കണ്ടതാണ്. അപ്പം ഇങ്ങനെ നിരവധി ആളുകൾ ഈ ഭാഗത്തേക്ക് വോട്ട് ചെയ്യാനായി എത്തുന്നുണ്ട്. നമുക്കറിയാം, നഗരമേഖലകളിൽ ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനം ആ ഒരു രീതിയിൽ ഉയരാറില്ല. ഒരു 10 മണിയോടുകൂടി മാത്രമേ ആളുകൾ അങ്ങനെ പോളിംഗിനായി എത്താനുള്ളൊരു സാധ്യതയുള്ളൂ. ആ സമയത്ത് ഗ്രാമമേഖലകളിൽ രാവിലെ 7 മുതൽ തന്നെ വലിയ രീതിയിൽ ആളുകൾ തെരഞ്ഞെടുപ്പിനായി എത്തുന്നൊരു സാഹചര്യമാണ്. ഏകദേശം 5.6 കോടി വോട്ടർമാരാണ് 230 സീറ്റുകളായി വിധി എഴുതുന്നത്. 64,626 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ 17,000 എണ്ണം പ്രശ്നബാധിത പ്രദേശങ്ങളാണ്. കഴിഞ്ഞ തവണ 75.83 ആയിരുന്നു പോളിംഗ് ശതമാനം. ഇക്കുറി അത് ഉയരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഏതായാലും നമുക്കറിയാം, കോൺഗ്രസ് ഒപ്പം തന്നെ ബി ജെ പി രണ്ട് പാർട്ടികൾക്കും അഭിമാന പോരാട്ടമാണ് ഈ മധ്യപ്രദേശ്. കാരണം കഴിഞ്ഞ തവണ ബി ജെ പിയേക്കാൾ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയിരുന്നെങ്കിലും പിന്നീട് കോൺഗ്രസിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് സിന്ധ്യ പക്ഷം പുറത്തു പോവുകയും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കോൺഗ്രസ്. അതേസമയം ശിവരാജ് സിംഗ് ചൗഹാനെ മുൻനിർത്തിക്കൊണ്ട് ഇത്തവണ വീണ്ടും അധികാരം പിടിക്കാമെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ബി ജെ പി ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരു കൂട്ടർക്കും അഭിമാന പോരാട്ടമാണ്. കമൽനാഥ് ഇത്തവണ താമരയെ മലർത്തിയടിക്കുമെന്നുള്ള പ്രചാരണമൊക്കെ തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കുറി ഇവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ 15 വർഷം ഭരിച്ചതൊക്കെ തന്നെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ 3 കേന്ദ്രമന്ത്രിമാരടക്കം 7 സിറ്റിംഗ് MPമാരെ അവർ കളത്തിലിറക്കിയിരുന്നു. നരേന്ദ്രസിംഗ് തോമർ അടക്കമുള്ള പ്രഹ്ലാദ് പട്ടേൽ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഇവിടെ മത്സരത്തിനായി എത്തിയൊരു സാഹചര്യമാണ് നമ്മൾ വാർത്തകളിലൊക്കെ റിപ്പോർട്ടുകളൊക്കെ തന്നെ കണ്ടതാണ്. അതുകൊണ്ട് ഒരു ടൈറ്റ് ഫൈറ്റ് നടന്ന സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് വിധിയെഴുത്ത് തുടങ്ങിയിരിക്കുകയാണ്. എന്താകും എന്നുള്ളത് ഇരു പാർട്ടികൾക്കും നിർണായകമാണ്. അതേസമയം ഛത്തീസ്ഗഡിൽ രാവിലെ 8 മണി മുതലാണ് തെരഞ്ഞെടുപ്പ്. 70 മണ്ഡലങ്ങളിലാണ് ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 20 മണ്ഡലങ്ങളിൽ നേരത്തെ പൂർത്തിയായിരുന്നു. ബലാബലമാണ് ഛത്തീസ്ഗഡിലും. കോൺഗ്രസിന് മുൻതൂക്കം സർവേകൾ പറയുന്നുണ്ടെങ്കിലും ബി ജെ പി അവസാനഘട്ടത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് എത്തിയിരുന്നു. ശാലിനി, ശരി. ധനേഷ്.